ഭീകരർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ സുഖ സൗകര്യത്തിൽ വിലസുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസറിനെതിരെ നടപടി സ്വീകരിക്കേണ്ടി വന്നു അമേരിക്കയും ഇന്ത്യയും പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിക്കുമ്പോൾ തൃശങ്കുവിലാണ് പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാന്റെ ഭീകരവാദത്തിന്റെ വികൃത മുഖം തുറന്നു കാണിക്കുന്നു കൊടും ഭീകരൻ ദാവൂദിനെ വിട്ടുകിട്ടുന്നതുവരെ പാകിസ്ഥാനെ ചക്രശ്വാസമെടുപ്പിക്കും ഇന്ത്യ ദാവൂദ് പാകിസ്ഥാനിൽ ഇല്ലെന്നാണ് പാകിസ്ഥാൻ വാദിക്കുന്നത് എന്നാൽ പാക്കിൽ ഉണ്ടെന്നുള്ളതിന്റെ തെളിവടക്കം ഇന്ത്യ പുറത്തുവിട്ടിട്ടും പാകിസ്ഥാൻ അത് അംഗീകരിക്കാൻ തയ്യാറല്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉണരുന്ന പാകിസ്ഥാൻ ദാവൂദിനെ ഇന്ത്യയ്ക്ക് കൈമാറുമോ എന്നാണ് ചോദ്യം മസൂദ് അസറിനെതിരെ പാകിസ്ഥാൻ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് തന്നെ ഇന്ത്യയെ ഞെട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ വരാൻ സാധ്യതയേയില്ല തീവ്രവാദികളെ തീറ്റിപ്പോറ്റുന്നത് തന്നെ പാകിസ്ഥാനാണ് എന്നാൽ അടുത്ത കാലത്തായി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട മത തീവ്രവാദികൾക്ക് എതിരെ കടുത്ത നടപടി സ്വീകരിച്ച ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിനെതിരെ തിരിഞ്ഞതും കാശ്മീർ അതിർത്തിയിലെ ഭീകരതയും തുർക്കിയുമായി കൂട്ടിച്ചേർന്ന ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും പാക്കിന് കനത്ത തിരിച്ചടിയായിരുന്നു അതിന്റെ കൂടെ ഇന്ത്യ ശക്തമായി പാകിസ്ഥാന്റെ തീവ്രവാദത്തെ എതിർക്കുന്നതും അവരുടെ ഇരുണ്ട മുഖം പുറത്തെത്തിച്ചു ഭീകരരെയും ഭീകര സംഘടനകളെയും അർത്ഥവും ആയുധവും നൽകി സഹായിക്കുന്നതും ഇന്ത്യയിൽ ആക്രമണം നടത്താൻ അയക്കുന്നതുമെല്ലാം പാകിസ്ഥാനാണ് ഭീകരതയെ തുണയ്ക്കുന്നതിനാൽ പാകിസ്ഥാൻ കാലങ്ങളായി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ പട്ടികയിലാണുള്ളത് ഭീകരതയെ താലോലിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധമടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇത് ഇനിയും ഇത് തുടർന്നാൽ അവർ പാകിസ്ഥാനെ കരിമ്പട്ടികയിൽപ്പെടുത്തും അതോടെ അന്താരാഷ്ട്ര തലത്തിൽ അവർ ഉപരോധം നേരിടേണ്ടി വരും ഗ്രേ പട്ടികയിലായതിനാൽ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട് യു എസ് സഹായം വലിയ തോതിൽ കുറയുന്നുണ്ട് ഐ എം എഫ് അടക്കമുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയും മറ്റും എടുക്കാനും കഷ്ടപ്പെടുകയാണ് രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ഇത് ഇത് ഒഴിവാക്കാനും എങ്ങനെയും ഗ്രേ പട്ടികയിൽ നിന്ന് പുറത്തു കടക്കാനുമുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ അതിന്റെ ഭാഗമായി ഭീകരർക്കെതിരെ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്താനാണ് മസൂദിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചതും ലഷ്കർ മേധാവി സഖ്യൂർ റഹ്മാൻ ലഖ്വിയെ അറസ്റ്റ് ചെയ്തത് മസൂദ് അസറിനെതിരെ നടപടി വേണമെന്ന് സാമ്പത്തിക ദൗത്യസേന പല കുറി ആവശ്യപ്പെട്ടിരുന്നു ഇയാൾ ഒളിവിലാണെന്നും അതിനാൽ പിടിക്കാൻ പറ്റുന്നില്ലെന്നുമാണ് ഇതിന് പാകിസ്ഥാൻ നൽകിയ മറുപടി ഈ മറുപടിയുമായി അധികകാലം പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല അതിനാലാണ് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചത് അങ്ങനെ പലതരത്തിൽ പേരിനെങ്കിലും ഭീകരർക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമാവുകയാണ് ദാവൂദിനെതിരെയും നടപടി വേണ്ടിവരാം കറാച്ചിയിലാണ് ദാവൂദ് താമസിക്കുന്നത് ഇയാൾ പാകിസ്ഥാനിൽ ഇല്ലെന്നാണ് വാദമെങ്കിലും ഇന്ത്യ ഇയാൾ കറാച്ചിയിൽ താമസിക്കുന്നതിന്റെ തെളിവ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇയാളെ സഭയും അമേരിക്കയും കൊടും ഭീകരനായി പ്രഖ്യാപിച്ചതാണ് പാകിസ്ഥാനിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നാൽ യൂറോപ്പിലേക്ക് മുങ്ങാൻ ദാവൂദിന്റെ മകൾ മഹ്റൂഖും മരുമകനും പ്രമുഖ ക്രിക്കറ്റ് ജാവീദ് മിയാൻദാദിന്റെ മകനുമായ ജുനൈദ് മിയാൻതാദും പോർച്ചുഗീസ് പാസ്പോർട്ട് വരെ ശരിയാക്കി വെച്ചിരിക്കുകയാണ് ദാവൂദിന്റെ വലം കൈയായ അബു സലോമിന് പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നിരുന്നു അന്ന് അയാൾ പോർച്ചുഗലിലേക്കാണ് പോയത് പക്ഷേ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാൻസ്